ഹലോ, ഇറ്റ്സ് മീ മജീഷ്യൻ മുഹമ്മദ് ഷാനു. ഇറ്റ്സ് മീ ഷജന. അതും സംബന്ധിക്കുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് അടൂറാണ്. വേൾഡിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീടിന്റെ മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ സച്ചു, ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു വീടിന് ഫ്രണ്ടിലാണ്. അപ്പോൾ അലാവുദ്ദീൻ്റെ അത്ഭുത വിളിക്കുന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ സന്തോഷ് ഏട്ടൻ്റെ ഒരു അത്ഭുത വീടിന് മുന്നിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു അത്ഭുത വീടെന്ന് പറഞ്ഞല്ലോ, ഈ ഒരു അത്ഭുത വീട്ടിൽ എന്തൊക്കെയോ സീക്രട്ട് ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വീട് സന്തോഷ് ഏട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സീക്രട്സ് എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഓടിപ്പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തിരിച്ചു വരും കേട്ടോ. മാത്രം പോരാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഈ ഒരു വീടിന് ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു വീടിനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു മണ്ണ് വെച്ചിട്ടുള്ളൊരു വീടാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. സോ പണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള മണ്ണ് വെച്ചിട്ടുള്ള വീടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുള്ള വീടൊന്നും അല്ലായിരുന്നു പണ്ട് ഇങ്ങനെ മണ്ണൊക്കെ വെച്ചിട്ടുള്ള വീടുകളായിരുന്നു എന്ന് അല്ലേ. അപ്പോൾ ഇന്ന് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. ഈ ഒരു വീടിൻ്റെ പേര് കണ്ടോ, മൃണ്മയം എന്നാണ്. ഈ ഒരു പേരിന് തന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇതെല്ലാം നമ്മുടെ സന്തോഷേട്ടനടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. സന്തോഷേട്ട ആരാണ് അതെല്ലാം നമുക്ക് വീഡിയോയ്ക്ക് വഴിയേ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണുക കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് സന്തോഷേട്ടൻ. സന്തോഷേട്ടൻ്റെ പേര് എന്നെ ശില, സന്തോഷ് ഞാൻ സന്തോഷേട്ടൻ്റെ പേര്. ഓക്കെ, അപ്പോൾ സന്തോഷേട്ടനാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീടിന് മനോഹരമായി ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് സന്തോഷേട്ടൻ പറഞ്ഞു തരും. നമുക്ക് സന്തോഷത്തിൻ്റെ അടുത്ത് ചോദിക്കാം ചേട്ടാ. അപ്പോൾ ഇത് ഈ വീടിന് നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്താനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ ചേട്ടാ. വേൾഡിൽ തന്നെ ഇപ്പം നമ്മൾ പലയിടത്തും ചോദിച്ച് മനസ്സിലാക്കിയതാണ്, പക്ഷേ ആരെങ്കിലും അറിയാവുന്നവരിനി ഉണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ എങ്കിലും വേൾഡിൽ തന്നെ ആദ്യമായിട്ടാണ് 65 കൂട്ട് മെഡിസിൻ കൊണ്ടൊരു മൺവീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാ മരുന്ന് കൊണ്ടൊരു മൺവീടെന്ന് ചോദിക്കും. നമ്മുടെ പണ്ട് മരുന്ന് മാത്രം ഉപയോഗിച്ചു, മരുന്നും മണ്ണും കൂടെ ചേർത്താണ്. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകൾ ഏകദേശം നമ്മുടെ തിരുവനന്തപുരത്തുള്ള കൊട്ടാരങ്ങൾ പോലും 400-500 വർഷമൊക്കെ നിൽക്കുന്ന കൊട്ടാരങ്ങൾ, വരാൽ പശ, ത്രിഫല കഷായം, അതുപോലെ തന്നെ ചുണ്ണാമ്പുവള്ളി, കുമ്മായൊക്കെ തേച്ച് എടുക്കുന്ന വീടാണ് 300-400 വർഷമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വീടിൻ്റെ പ്രത്യേകത, അതിൻ്റെ തണുപ്പൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ഇങ്ങനൊരു ഈ ഒരു തലമുറയിൽ മണ്ണുകൊണ്ട് വെക്കുന്ന വീട് ഇതുപോലെ തണുപ്പുണ്ടാക്കുന്ന എങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മളൊരു 6 വർഷമായിട്ടൊരു പഠനം നടത്തി. അങ്ങനെയാണ് ജേക്കബ് തങ്കച്ചൻ എന്ന് പറയുന്ന നമ്മുടെ തൂരുമുക്കിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥലമാണിത്. ആ സ്ഥലത്ത് പുള്ളിയൊരു ഓട്ടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്ത് ഈ ഇങ്ങനൊരു മൺവീട് വെക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു 6 വർഷം കൊണ്ട് ഞാനിങ്ങനെ എഴുതി തയ്യാറാക്കി പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. 40 വൈദ്യന്മാർ ഇതിനകത്ത് ആവശ്യമായിട്ട് വന്നു, കാരണം അവരോടെല്ലാം പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ഞാനൊരു ഫയലായിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചു. അപ്പം അദ്ദേഹം ഒന്ന് കാണുകയും അദ്ദേഹത്തിന് ഉടനെ തന്നെ അത് ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മുടെ ശിലാ മ്യൂസിയത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു മരുന്ന് മൺവീട് ചെയ്തു. ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് വരാൽ പശ, ത്രിഫല കഷായം, ചുണ്ണാമ്പുവള്ളി, കുളമാവിൻ്റെ തോല്, പലതരം മഞ്ഞളുകൾ, പച്ചക്കർപ്പൂരം, രാമച്ചം, ഏറ്റവും തണുപ്പുള്ളൊരു സാധനമാണ് രാമച്ചം. നമ്മൾ പണ്ട് കൂളറിനകത്തൊക്കെ നമ്മൾ രാമച്ചം വെക്കുന്നത്, രാമച്ചം. അങ്ങനെ പിന്നെ കീടങ്ങളൊക്കെ നശിക്കാൻ വേണ്ടി വേപ്പിൻ്റെ ഇല, വേപ്പിൻ്റെ തോല്, വേപ്പിൻ്റെ കറ, അതുപോലെ തന്നെ പിന്നെ കരിഞ്ഞൊട്ട ഇല, പാണലിൻ്റെ ഇല പൊടിച്ചത്, അങ്ങനെ പല സാധനങ്ങൾ ചേർത്ത് 65 മെയിൻ മെഡിസിനും പിന്നൊരു
കുറേ പച്ചമരുന്നുകൾ, 100 മെഡിസിൻ ആയിട്ടുണ്ട്. പച്ചമരുന്നിൻ്റെ ചാറുകൾ, ഇപ്പോൾ തുളസി ഇല അങ്ങനെയൊക്കെയുള്ള പച്ചമരുന്നിൻ്റെ ചാറുകളൊക്കെ ചേർത്താണ് നമ്മളിത് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു മൺവീടിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മൺവീട് സാധാരണ കട്ട വെച്ച് ചെയ്ത് നമ്മൾ തേയെടുത്താലും അത് പൊഴിഞ്ഞു വീഴും. കാരണം അതിനകത്തൊരു വേറെ ഒന്നും ചേർന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊഴിയത്തില്ല, അതുപോലെ വർഷങ്ങളോളം നിൽക്കും. ഇപ്പം 150 വർഷം പഴക്കമുള്ള രാമേട്ടൻ്റെ, ചെറുവയൽ രാമേട്ടൻ്റെ വീട് വയനാട്ടിലുള്ള വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇന്നും ഒരു കുഴപ്പമില്ല. ഔഷധമല്ല, അത് സാധാരണ വീടാണ്. പക്ഷെ അത് പൊഴിഞ്ഞു വീഴി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത അങ്ങനെ, പിന്നെ ഗോമൂത്രമുണ്ട്, ചാണകമുണ്ട്, അതെല്ലാം ചേർത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിലും നമുക്ക് നല്ല തണുപ്പ്. ഇപ്പം ചെറിയ എത്ര വെയിലത്ത് നമ്മൾ അതിനകത്ത് കയറിയാൽ നല്ല തണുപ്പാണ്, നല്ല കൂളിങ്ങാണ്. കൂടാതെ എ സി ഒന്നും വേണ്ട, ഫാൻ വേണ്ട, കറണ്ടില്ല. കറണ്ട് ഇല്ലാതെ തന്നെ ഞങ്ങളിവിടെ താമസിച്ചു. കറണ്ട് ഇല്ലാതെ തന്നെ ഈ വീട്ടിൽ കറണ്ട് ഇല്ല, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. ഈ വീട്ടിൽ കറണ്ട് ഇല്ല, കറണ്ടേ ഇല്ല. അതന്നെ കറണ്ട് ഇല്ലാതെ തന്നെ താമസിക്കുക. അതൊക്കെ കേൾക്കുമ്പോൾ പുതിയ തലമുറയോടൊക്കെ പറയുമ്പോൾ വലിയ ഒരു ഇതായിരിക്കും. കാരണം കറണ്ട് ഇല്ലാതെ എങ്ങനെ താമസിക്കും, മൊബൈൽ ഇല്ലാതെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ട്. അപ്പം അങ്ങനെ അതൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഈ വീട്. പിന്നെ ഇതിൻ്റെ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഗന്ധമാണ് ഈ വീടിന്. നല്ലൊരു എനർജി, ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സാധാരണ തണുപ്പെന്ന് പറയുമ്പോൾ നമുക്കൊരു എ സിയുടെ തണുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമാണ്. അതുപോലെ തന്നെ ഫാൻ കറങ്ങുന്ന ഫാനിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ എനർജിയെ വലിച്ചെടുക്കും. അതൊന്നും അല്ലാതെ തന്നെ നമുക്കിവിടെ നല്ല നാച്ചുറലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു ആലിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖം എന്താണ്, നമ്മൾ ക്ഷേത്രത്തിൻ്റെ അല്ലാതെയുള്ള സ്ഥലത്തൊക്കെ ചില വിശ്രമ കേന്ദ്രങ്ങളിലൊക്കെ ആലിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇരിക്കാറുണ്ട്. അതേ സുഖമാണ് നമുക്ക് ഈ വീടിനുള്ളിൽ കിട്ടുന്നത്. അത് ഇത് അനുഭവിച്ചറിയണം. നമുക്ക് കവൻ്റെയൊക്കെ ഇടുന്നവർ കൃത്യമായിട്ട് നോക്കണം. ശരി, അപ്പം പൊങ്കാലയിട്ട് കളയും. ഇങ്ങനെയൊക്കെ ഇതെന്താണ് അങ്ങനെ ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു പീസ് എടുത്ത് തിന്നു കഴിഞ്ഞാൽ പനി മാറത്തില്ല എന്നൊക്കെ ചോദിച്ചാളെ പൊങ്കാലയിടരുത്. പൊങ്കാലയിടുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഇത് വായിച്ച് ഇത് കണ്ട് മനസ്സിലാക്കി വീഡിയോ മൊത്തം കാണുക. കൂടാതെ എന്തെങ്കിലും സംശയമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ നമ്പർ ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചിട്ട് ഇവിടെ വരാം, ഇവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇത് എഴുതി വെക്കുമല്ല, അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തു പോവല്ല, ഇവിടെ തന്നെ സാധനമുണ്ട്, പൊളിച്ച് കളയുന്നില്ല. നിങ്ങൾക്ക് ഈ പൊങ്കാല ഇടുന്നവർക്ക് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ മൃണ്മയത്തിൻ്റെ അകത്തേക്കാണ് ഇനി പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ചേട്ടൻ തന്നെ ചെയ്യും? ഇതാണ് നമ്മുടെ വർക്ക്. നമ്മുടെ വർക്കെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ആർട്ട് വർക്കുകളാണ്. കിണർ, പ്ലാവ്, കൊട്ടാമരം, വാർപ്പ്, വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ ഒരു വാഴ നമ്മൾ സിമെൻ്റ് ചെയ്ത്, ലോകത്ത് ആദ്യമായിട്ട് തന്നെ വാഴ, ഇതുവരെ ആരും കോപ്പി അടിച്ചിട്ടില്ല. അപ്പം നമ്മളൊരു ഇങ്ങനൊരു ഒരു പ്രത്യേകതയുള്ള വീട്ടിലേക്ക് പോകുമ്പം നമുക്കതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഒരു പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ. സിമെൻ്റ് തന്നെയാണ്, പക്ഷേ ഇവിടെ മണ്ണ്, ഇപ്പോൾ ചിലവർ ചോദിക്കുന്നത് ഇതെന്താ മണ്ണ് ചെയ്യാത്തതെന്ന്. ഇത് മണ്ണ് ചെയ്താൽ കണ്ടിന്യൂ മഴ വീണ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് സിമെൻറ്റിൽ, പക്ഷേ നമുക്കൊരു കാഴ്ചയിൽ ഒരു തടി പോലെ. പ്രായമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇതുപോലെ പിടിച്ചിങ്ങനെ കയറിപ്പോൾ പറ്റും. അങ്ങനെ പിടിച്ച് കയറി നമുക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ, അങ്ങനെ പിടിച്ച് കയറി നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പേര് കാണാൻ പറ്റും, മൃണ്മയ. മൃണ്മയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മണ്ണുകൊണ്ട് എന്ത് ചെയ്താലും മൃണ്മയ എന്ന് പറഞ്ഞാൽ മൺവീടുകളെന്നോ അല്ലെങ്കിൽ മണ്ണുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പഴകുള സുഭാഷ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വലിയൊരു ഒരു സാറാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, കൂടാതെ ഒരു സാമൂഹിക പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് നമ്മളിതിൻ്റെ, എൻ്റെ സുഹൃത്താണ്, അദ്ദേഹമാണ് ഈ പേരിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ഈ വീടിൻ്റെ വാസ്തു, ഇത് ഓമനക്കുട്ടൻ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഒരു വലിയ വാസ്തു വിദഗ്ധനാണ് ഈ ഇതിൻ്റെ പ്ലാനൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാം കൊണ്ടും ഒരു 10-40 വൈദ്യന്മാരുടെ സഹായം, ഇതെല്ലാം കൊണ്ടും ഒരു ഒരു വെറൈറ്റിയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ വീട് പെട്ടെന്ന് 2 കൊണ്ട് ഇത് വൈറലായതും. ഇത്രയും ചാനലുകാരും പത്രക്കാരും ഒക്കെ ഇവിടെ, നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ ഓടിയെത്ത, നിങ്ങൾ തിരക്കുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഈ മാജിക്കിൻ്റെ ജീവിതവും അങ്ങനെയൊക്കെയുള്ള തിരക്കുള്ള ആൾക്കാർ തിരുവനന്തപുരത്ത് നിന്ന് അതും ചെറിയ മഴയായിട്ട് നിങ്ങൾ ഓടിയെത്തിയത്. ചേട്ടൻ ചെയ്യുന്നതിൽ എന്തോ ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഓടിയെന്നുള്ളത്. പക്ഷേ ഈ വീഡിയോ കണ്ടവർക്ക്, ഇപ്പം പല വീഡിയോകളും പോയിട്ടുണ്ട്, അവരൊക്കെ ഭയങ്കരമായിട്ട് എന്നെ വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ വലിയൊരു സന്തോഷം, ഏകദേശം ഇത്രയും ആൾക്കാർ ഇത് കണ്ടത്. പല കാര്യങ്ങളും ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ട്, പക്ഷേ പ്രകൃതിയെ സ്നേഹിക്കുന്ന സാധനങ്ങൾ, ഇപ്പം എന്തെങ്കിലും നമ്മൾ പ്രകൃതിയെക്കുറിച്ച് ഇട്ടാൽ 1000 ലൈക്ക് കിട്ടാൻ തന്നെ പാടായിരിക്കും സാധാരണ. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഇത്ര നന്നായിട്ട് നല്ല അഭിപ്രായങ്ങളും, കമൻ്റ് അല്ലാതെ ഉണ്ട്, ചില കമൻ്റ് ഇല്ലാതില്ലല്ലോ, പക്ഷേ എങ്കിലും നല്ല അഭിപ്രായങ്ങളും, വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ, നല്ല ഒരു അഭിപ്രായം കിട്ടിയ ഒരു സംഭവമാണ്. നമ്മൾ നമ്മുടെ ശിലാ മ്യൂസിയം കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് പല വെറൈറ്റി, എങ്കിലും പെട്ടെന്ന് തീ പോലെ പടർന്നു പിടിച്ചൊരു സംഭവമാണ് നമ്മുടെ ഈ വീട്. സന്തോഷേട്ട ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തൊരു വീടാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സന്തോഷേട്ടൻ്റെ ചോദിച്ച് മനസ്സിലാക്കാം.
ഇത് നമ്മുടെ ജേക്കബ് തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരു ഓട്ടക്കാരനായിട്ടൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹം ആണ് ഈ വീടിനെ കുറിച്ച് ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ മൺവീട് വെക്കണമെന്ന് പറഞ്ഞത്. ഇത് ഏകദേശം 15 വർഷം മുമ്പ് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മൺവീട് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഈ മരുന്ന് വീടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീടിനെ കുറിച്ച് തിരിച്ച് ഇങ്ങനെ ഇവിടെ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 5-6 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. അപ്പം ഇവിടെ കാണാനും നല്ല രസകരമായിട്ടൊരു സ്ഥലമാണ്, നല്ല വെയിലും നല്ല കാറ്റും ഒക്കെ കിട്ടുന്നത്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ ഇനിയിപ്പം വീട് വെക്കാം, അങ്ങോട്ടും അങ്ങോട്ട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക്. ഇത് ഒരു വീട് കണ്ടപ്പോഴത്തേന് ശരിക്കും അത് ഇഷ്ടപ്പെട്ട് അങ്ങോട്ടും അങ്ങോട്ട് വെക്കണമെന്ന് ഒരിതുണ്ട്. ഇപ്പം നമ്മളെല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഒരു വീട് മൊത്തം നമ്മൾ മണ്ണ് വെക്കണമെന്നല്ല പറയുന്നത്, ഒരു ഔട്ട് ഹൗസ് പോലെ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാനും അതുപോലെ കഥകൾ വായിക്കാനും എഴുതാനും കൂടി സുഹൃത്തുക്കൾ വന്നാൽ ഇരിക്കാനും അത് നല്ല രീതിയിൽ ഉറക്കം കിട്ടാനും ഒരു ചേഞ്ചിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വീടിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് പല കാര്യത്തിനും കളയുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്കൊരു സന്ദേശം പോലെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഗവൺമെൻറ്റിനോട് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്, ഗവൺമെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇടുക്കി അല്ലെങ്കിൽ മൂന്നാർ പോലുള്ള സ്ഥലത്തൊക്കെ ഇതേപോലുള്ള വീടുകൾ വെച്ച് കഴിഞ്ഞാൽ ചൂട് കുറയും. ചൂട് കുറയുന്നത് മാത്രമല്ല, ഇതേപോലുള്ള സിമെൻറ്റുകൾ കൂടുതലായിട്ട് വന്നാൽ പ്രകൃതിക്ക് യാതൊരു ദോഷവും വരത്തില്ല. ഇതൊക്കെ പൊടിഞ്ഞു വീണാലും ഭൂമിയിലോട്ട് വീണ് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും സംഭവിക്കത്തുമില്ല. പിന്നെ ഇത് ബലത്തിന് വേണ്ടി നമ്മൾ അടിയിൽ ഒരു ബലത്തിന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടിയിൽ വാനം എടുത്തിട്ട് അതിന് മുകളിലൊരു ബെൽറ്റുണ്ട്, മുകളിലൊരു ബെൽറ്റുണ്ട്. അപ്പോൾ ഇത് ബലത്തിന് യാതൊരു കുഴപ്പമില്ല, ഇത് ഇളകി പൊളിഞ്ഞ് വീഴുന്നൊന്നും വിചാരിക്കുകയേ വേണ്ട. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീടിന് കൂടുകൾ വെച്ചിട്ടുണ്ട്, കണ്ടായിരുന്നോ? കൂടുകൾ കണ്ടോ? ശ്രദ്ധിക്കുന്നത് കൂടുമൊക്കെയാണ്. അതൊരു വലിയ ആശയമാണ്. കാരണം വീടെന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, നമുക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ഈ ജീവജാലങ്ങളായിരുന്നു. അപ്പോൾ വീടെന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്നെങ്കിലും ഈ ജീവജാലങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വേണം. നമുക്ക് കിട്ടുന്ന അവർക്ക് ഇപ്പോൾ അല്ലാതെ തീറ്റകളൊന്നും കിട്ടാൻ പാടായിരിക്കും. നമ്മളിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക, വെള്ളം അവർക്ക് കൃത്യമായിട്ട് വെക്കുക, അതുപോലെ കൂടുകൾ തയ്യാറാക്കുക. ഇതിപ്പോൾ വന്നിരിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ഒരു സന്ദേശമാണ്. പുതിയൊരു തലമുറയിലുള്ള കുട്ടികൾ കാണുമ്പോഴും ആ കുരുവിക്കൂട് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെയുള്ളൊരു രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരു കരുതലാണ്. കരുതലെന്ന് പറയുന്നത് നമുക്ക് മണ്ണ് മര്യാദ, ജലസാക്ഷരത എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ട് ഒരു കരുതലാണ് ഇതൊക്കെ. ഈ കരുതലിൽ നമ്മൾ കുറച്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പം അതൊന്നും കുറച്ചുകൂടെ ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒരു സന്ദേശം കൂടാണ് ഈ വീടിന് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ വീട്ടിലേക്ക് നോക്കുന്ന ടൈമില് ഇങ്ങനെ വെറി വീണ പോലെ അത് യഥാർത്ഥമായിട്ടുള്ള ചെളി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. ഇതിനകത്ത് സിമെന്റോ വൈറ്റ് സിമെന്റോ ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ വിള്ളൽ വീഴത്തില്ല ഇത്. അപ്പൊ അങ്ങനെ മാത്രമായിട്ടാണ്. അപ്പം വൈറ്റ് സിമെന്റോ സിമെന്റോ ചേർന്ന് കഴിഞ്ഞാൽ ഗുണം നഷ്ടപ്പെടും. അതാണ് ഈ വെറി ഇങ്ങനെ വീണതിന്റെ ഒരു പ്രത്യേകത. ഇല്ല ഇതിപ്പം നമ്മൾ അങ്ങനെ വീഴത്തില്ല ഒരിക്കലും. ഇത് പൊട്ടലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഉള്ളിലോട്ട് നല്ല പിടുത്തമുണ്ട്. അതുപോലെ തന്നെ ഇത് ചെളി മാത്രമല്ല ഇവിടെ തേച്ചേക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ കട്ട വാർത്തു. കട്ട വാർക്കുമ്പോഴേ ഈ പറഞ്ഞ പിന്നെ വരാൽ പശ എന്തുപോലെ കഷായ ഈ മരുന്നുകളെല്ലാം ചേർത്തിട്ട് കട്ട നമ്മൾ ഡൈല് വാർത്തെടുത്തു. ഡൈല് വാർത്തെടുത്തതിന് ശേഷം അതിനകത്ത് പീസ് നമ്മുടെ ഈ മുളയുടെ പീസ് വെച്ചിട്ടാണ് കട്ട പോലെ തന്നെ വാർത്തെടുക്കും. മൺകട്ട, മണ്ണിൻ്റെ തന്നെ കട്ടയാണ് ഈ മൺകട്ട. കെട്ടിയതിന് ശേഷം ആ മൺകട്ടയും മരുന്ന് തന്നെയാണ്, അതിന് മുകളിലാണ് ഈ മരുന്ന് ചെളി നമ്മൾ തേച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ കട്ട കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് ശരിക്കും അതിന് പ്രത്യേക ഒരു ചെളി, കൂട്ടുചെളിയാണ്. അക സൈഡിൽ വേറെ ചെളിയാണ്, രണ്ടും രണ്ടാണ്. ഇത് കറക്റ്റ് മരുന്ന് വിധിപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നത്. കാരണം വെറുതെ ചുമ്മാതെ കുറേ മരുന്നെല്ലാം കൂടെ കൂട്ടി ചെയ്യുമല്ല, അതിനൊരു വിധിയുണ്ട്. ഇന്ന ഇന്ന മരുന്ന് ചേർന്നാൽ ഇന്ന പശ ഉണ്ടാവും, ഇന്ന ഇന്ന മരുന്ന് ചേർന്നാൽ ഇത്ര ഗന്ധം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ആവാത്ത രീതിയിൽ ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് തന്നെയുള്ള ചെളിയാ, മണ്ണല്ല ഇവിടുന്ന് തന്നെ എടുത്തിട്ട് അരിച്ചെടുത്തേക്ക് പോയത്. പക്ഷേ ഏത് അല്ല എല്ലായിടം ഉണ്ട്. പക്ഷേ ഈ മരുന്ന് ചേരുന്നതുകൊണ്ടാണ് ഇതിന് പശ ഉണ്ടാവുന്നത്. അപ്പോൾ ഏത് ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഒരു വീട് വന്ന് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മണ്ണ് തന്നെ എടുക്കും, അതിനൊന്നും പ്രത്യേകതയൊന്നുമില്ല. ആണ് അത് തന്നെ എടുത്തത്. ആണ് അത് തന്നെ അത് തന്നെ. ഇവിടെ ഫ്ലോറിൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്നും അത് തന്നെ. അതിൻ്റെ പ്രത്യേകത കൂടി നമുക്ക് ചേട്ടനോട് ചോദിക്കാം. അത് ഈ ഓടിൻ്റെ ഒരു വലിയ പ്രത്യേകത, ചൂടിനെ ഇപ്പം മണ്ണെന്ന് പറയുമ്പോൾ ചൂടിനെ താഴോട്ട് ഒരിക്കലും തരത്തില്ല, അതിനെ നിലനിർത്തും. ഈ തറയോട് ഇത് തറ മണ്ണിൻ്റെ ഓട് തന്നെയാണ് തറയിലും, മേളിൽ മണ്ണിൻ്റെ തന്നെ ഓടാ, പഴയ ഓട് തന്നെയാണ്. അപ്പോൾ അത് രണ്ടും കൃത്യമായിട്ട് നമുക്കൊരു തണുപ്പ് തരുന്നു. പിന്നെ ഈ മരുന്നിൻ്റെ മണ്ണിൻ്റെ ആ ഒരു ഇതും കൂടെ ആയപ്പോഴത്തേന് ശരിക്കും തണുപ്പാണ് നമുക്കൊരു ഒരു എന്ത് പറയുന്നതിൻ്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങുമ്പം ശരിക്കും നല്ലൊരു ഒരു ഒരു മരത്തിൻ്റെ ഇപ്പോൾ ആലിൻ്റെ ഒക്കെ ചുവട്ടിൽ ഇരിക്കുന്ന നല്ല ഇതുള്ള ആലിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന ആ ഒരു സുഖം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. നല്ല മണമാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ നല്ല പിന്നെ കൂളിങ്, നല്ല തണുപ്പ്, അതുകൂടാതെ എനർജി, നല്ല ഒരു എനർജി.
അപ്പോൾ ഇതുപോലുള്ള രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു വീട് നമുക്ക് നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കേട്ടതും കണ്ടതും ഈ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളാണ്. ഇനി അകത്തേക്ക് പോയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പുറത്ത് ഇങ്ങനെയാണെങ്കിൽ അകത്ത് എന്തൊക്കെയുണ്ട് കേട്ടോ, അത് കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ. ഒട്ടും വൈകിക്കണ്ട, നമുക്ക് അകത്തേക്ക് പോവാം. തിരുവനന്തപുരത്ത് തന്നെ വന്നില്ലയോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ അവിടുത്തെ ചൂടൊക്കെ ഉണ്ടല്ലോ, ആ ചൂടിനെയൊക്കെ ഒന്ന് മാറ്റിയെടുത്തോണ്ട് നമുക്ക് അകത്തോട്ട് കയറാം. ഈ പിന്നെ ഇതെല്ലാം മരുന്ന് കൊണ്ട് തന്നെ ചെയ്ത് ഇതിനകത്ത് കയറാൻ കണ്ടല്ലോ, നിങ്ങൾ തന്നെ നോക്കിയോ, നല്ല ഒരു മണവും അതുപോലെ നല്ല ഒരു തണുപ്പുമാണ്. ഇതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ തണുപ്പ് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ ഇത് ഈ സൈഡെല്ലാം പൊട്ടിലിപ്പുണ്ട്, ഈ സൈഡെല്ലാം ഇങ്ങനെ പൊട്ടിലിപ്പുണ്ട്. ഇതെല്ലാം എന്തിനാന്ന് ചോദിച്ചാല് ഇത് ഈ മണ്ണ് ഒറിജിനൽ മണ്ണാവുന്നത് മാത്രമേ ഇത് പൊട്ടിരിക്കുന്നത്. ഇതിന് മുകളിൽ നിൽക്കണ്ടോ കാഞ്ഞിരോ, മുകളിൽ കാഞ്ഞിരമാണ്. തറയാണെങ്കിൽ തറയോടാം. അപ്പൊ ഇത് ഫുള്ള് ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ മൊത്തം കാണാൻ പറ്റും. ഒരു ജനലും ഒരു വാതിലുമാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ആദ്യമായിട്ട് ഞങ്ങൾ ഒരു ദിവസം കിടന്നിരുന്നു. കരണ്ട് ഇല്ലാതെ തന്നെ ഞങ്ങൾ ഫാനും കരണ്ടും എ സി ഒന്നും ഇല്ലാതെ ഒരു ദിവസം ഇവിടെ കിടന്നു. പക്ഷെ നല്ല സുഖമായിട്ട് നമ്മൾ കിടന്നുറങ്ങി. അപ്പൊ നമ്മൾ വീടിനകത്ത് കയറിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വീടിനകത്ത് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, വേറൊരു വൈബാണ്, നല്ല തണുപ്പാണ് അതിന്റെ അകത്ത്. ഒരു റൂമേ ഉള്ളു കേട്ടോ, കിച്ചണ് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ഒരു റൂമാണ്. അപ്പൊ റെസ്റ്റ് എടുക്കാനാണ് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നത്. വീട്ടിലിപ്പോ നമുക്ക് ഒരു ഗസ്റ്റ് ഹൗസ് പോലെയൊക്കെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു വീട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അതാണ് ഒരു നല്ലൊരു ഗുണമുള്ള ഒരു ഇതാണ്. അപ്പോ നല്ലൊരു തണുപ്പാണ്, ഭയങ്കര രസമാണ് അകത്ത്. ചൂട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരിക്കാൻ പൊള്ളിയാണ്. ഇത് ഇങ്ങനെ എന്താണ് കിളികളുടെ ഇങ്ങനെ ശബ്ദമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ്, അപ്പോൾ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. ഈവനിംഗ് ഒക്കെ വന്ന് ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു വൈബാണ്. ഇപ്പോൾ ഒരു രക്ഷയില്ല, പൊളി വൈബാണ് ഇവിടെ. എനിക്ക് ഇവിടുന്ന് വരാൻ സാധ്യത തോന്നുന്നില്ല കേട്ടോ, എനിക്കും ഇങ്ങനെ ഒരു വീട് ചെയ്ത് ഇങ്ങനെ ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും ഒരു പൊള്ളി വീടാണ് ഗൈസ്. ഈ ഒരു വീടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഫുള്ളും തുറസായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതിലാണ് മിഡിലിൽ ഈ ഒരു വീട് വന്നേക്കുന്നത്. കിടിലം വൈബാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാൻ തന്നെ. പിന്നെ ഇതിന് ചുറ്റും ഇങ്ങനെ വാഴ നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ തെങ്ങുണ്ട്. പിന്നെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ചേട്ടൻ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ ഒരു ബെഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു സ്പെഷ്യൽ വൈബാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ചെറിയൊരു മഴയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് ആസ്വദിക്കാനൊക്കെ കിടലം ഗൈസ്. ആന്റിയുടെ പേരെന്താ? അല്ലല്ല, യൂട്യൂബ് ചാനലാണ്. അപ്പൊ ആന്റിയുടെ ചിരി കുറച്ചൊന്ന് കുറഞ്ഞു കേട്ടോ. ആന്റി ന്യൂസ് ചാനലായിരുന്നെങ്കിൽ ആന്റി നന്നായിട്ട് ചിരിച്ചേ. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ആന്റി. അല്ലല്ല, ചേട്ടനെ നമുക്കറിയാം, സന്തോഷ് ചേട്ടനെ. ഓ ചേച്ചിയുടെ പേരെന്താ? ആന്റിക്ക് നാണ്. എന്റെ പേര് ശ്യാമള. ഞാന് ജോലിക്ക് പോകുന്ന വീടിന്റെ അടുത്താണ് ഈ മൺ വീട് പണിഞ്ഞത്. സന്തോഷിച്ചിരിക്കുന്നു. മൺ വീട് പണിഞ്ഞത് ഞങ്ങൾ എന്നും കാണും. കാഴ്ചയെ കാണാൻ നല്ല രസമുണ്ട്. അകത്ത് കയറിയാ നല്ല വായു. എന്തുവാ, ഞാൻ ഒരു പ്രാവശ്യം കയറിയുള്ളു. തണുപ്പ് 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 നല്ല തണുപ്പ് കിട്ടും. ഞാൻ എത്ര പ്രാവശ്യം കയറിയുള്ളു. അപ്പൊ ഗൈസ്, നമ്മളിവിടെ ഒരു കിടിലും ചേച്ചി പരിചയപ്പെട്ടു കേട്ടോ. പൊളിയായിരുന്നു ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് ചെറിയൊരു നാണമുണ്ട്, നമ്മളോട് സംസാരിച്ചു കേട്ടോ കുറേയൊക്കെ. ഇനി വരുമ്പോൾ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വ്യൂ ഒന്നും മിസ് ചെയ്യാണ്ട് ഫുള്ള് വ്യൂ എടുക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു വീട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ സന്തോഷിൻ്റെ വീട്ടിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. സന്തോഷിൻ്റെ വീട്ടിൽ ശിലാ മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതും എന്തൊക്കെയോ അത്ഭുതങ്ങൾ കൊണ്ട് നിറച്ചിട്ടുള്ളൊരു വീടാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ചേട്ടൻ പറഞ്ഞതിൽ വെച്ചിട്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം. അതെന്തായാലും നമുക്ക് ആ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ഒരു വ്ളോഗ് ഇപ്പോൾ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് ചെയ്യാം.
അപ്പോ ഇന്നത്തെ ഒരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അതുവരെയും സൈനിങ് ഓഫ് മജീഷ്യൻ മുഹമ്മദ് ഷാനു ആൻഡ് ഷജന. ടാറ്റാ.